ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ കുട്ടനാടൻ രുചികൾ അന്വേഷിച്ച് കിഴക്കിൻ്റെ വെനീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആലപ്പുഴയെപ്പറ്റി പറയുകയാണെങ്കിൽ, ആലപ്പുഴ കരകളുടെ നാടാണ്, കരികളുടെ നാടാണ്. പുഞ്ചക്കരി, രാമകരി എന്നിങ്ങനെ കരികളുടെ നാടാണ്. മാത്രമല്ല, ഒരുപാട് കറികളുടെയും നാടാണ്. ഒരുപാട് കുട്ടനാടൻ രുചികളുണ്ട്, ഒരുപാട് കുട്ടനാടൻ വിഭവങ്ങളുണ്ട്. നമ്മളിന്ന് ഈ കുട്ടനാടൻ വിഭവങ്ങൾ അന്വേഷിച്ച് പോകുന്നത് KTDC ആലപ്പുഴയിലെ ആരാം റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ഒരു പഴയ പുലിയുണ്ട്, സീനിയർ. കം. ചേട്ടൻ 30 വർഷമായിട്ട് KTDC ഷെഫാണ്. ഇപ്പോൾ ഇവിടുത്തെ ആലപ്പുഴത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. അപ്പോൾ എത്ര 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 വർഷമായി ഈ കുക്കറി ഫീൽഡിൽ വന്നിട്ട്? ഫീൽഡ് വന്നിട്ട് ഏതാണ്ട് 35 വർഷത്തോളമായിട്ടുണ്ട്. 35 വർഷം. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരാനുള്ളത്? ആദ്യം SSLC കഴിഞ്ഞ ശേഷം നമ്മൾ പഠിക്കാൻ എടുക്കാനായതുകൊണ്ട് ആ ഇത് നമുക്ക് ഫീൽഡ് നമുക്ക് പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഇവിടെ നിന്ന് വണ്ടി കയറി വേണം മദ്രാസിലേക്ക്. മുങ്ങിയതാണ്, പിന്നെ പൊങ്ങിയത് മദ്രാസിലാണ്. അന്നൊക്കെ ഹോട്ടൽ വീട് പറയാൻ നടക്കേണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ വലിയ കമ്പനിയിൽ അവിടെ എക്സിക്യൂട്ടീവ് ആണ് പറഞ്ഞത്. പത്താം ക്ലാസ് കുസ്തിയായിട്ട് പോയി, സിനിമയിലൊക്കെ കാണുന്ന പോലെ. അത് തന്നെ. എന്നിട്ട് പിന്നെ അവിടെ പല ഇതിൽ ഞാൻ അവിടെ സ്പെഷ്യലിസ്റ്റ് തന്തൂരിലാണ്. തന്തൂരി പിന്നെ ഇവിടെ ചെയ്തു. അരികാത്തോകുദൈമസ് ജപ്പാനിൽ സാറത്, താങ്ക് യു വെരി മച്ച്. ഞാൻ 3 വർഷത്തോളം ജപ്പാനിലായിരുന്നു. ഇന്ത്യൻ ഫുഡ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 വർഷം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാൻകാർ. അവിടെയായിരുന്നു ഞാൻ 3 വർഷം. അത് ഇവിടെ സർവീസ് ഇരിക്കുമ്പോഴത്തേനാണ് ലീവിന് പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി തരാം? ഇന്ന് എല്ലാവരും IT ലോകത്തിലെല്ലാം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഫുഡുകൾ ഫാസ്റ്റ്, പക്ഷേ അതെല്ലാം ആരോഗ്യത്തിന് അനുകരമാണ്. പക്ഷെ നമ്മൾ ഫാസ്റ്റായിട്ട് പോകണം, ലോകത്തിനൊപ്പം പോകണം, പക്ഷെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കുന്നത് പിക്കിൾ തൊട്ട് തുടങ്ങാം. പിക്കിളാണെങ്കിൽ ആദ്യം വിളമ്പുന്ന ഇതിൽ ഉപ്പും പിക്കിളും ഒക്കെ വിളമ്പുന്നു സദ്യക്ക്. അപ്പൊ ആദ്യം വരുന്നവര് സദ്യക്ക് വരുന്നവര് ആദ്യം പിക്കിൾ തൊട്ട് തുടങ്ങുന്ന പിക്കിള് നമ്മൾ ഇന്ന് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഇതാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ചെറിയ പൊടിമീനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നത്തോലി ഇപ്പൊ നത്തോലി തോരൻ പോലെ ഉണ്ടാക്കും. ഈ മീൻ പീര ഫ്രൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് പിക്കിളാണ്. അപ്പോൾ നത്തോലി എന്ന് പറയുമ്പോഴത്തേക്ക് തെക്കൻ കേരളത്തിൽ നത്തോലിയും വടക്കൻ കേരളത്തിൽ കൊഴുവയും മധ്യ കേരളത്തിൽ ചൂടനാണ്. ചൂടൻ പിന്നെ പൊടിമീൻ എന്നും പറയുമ്പോൾ ഒരുപാട് പേരുകളുള്ള ഒരു കുഞ്ഞു സാധനമാണ് കൊഴുവ അല്ലെങ്കിൽ നത്തോലി. അപ്പോൾ അതുകൊണ്ട് പിക്കിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സ്രാവിൻ്റെ പിക്കിളുണ്ട്, പിന്നെ കൊഞ്ചുകൊണ്ട് പിക്കിളിടാറുണ്ട്, ചൂര കൊണ്ട് പിക്കിളിടാറുണ്ട്, പിന്നെ നെയ്മീൻ കൊണ്ട് പിക്കിളിടാറുണ്ട്. പക്ഷേ ഈ നത്തോലിയുടെ പിക്കിൾ ഇതുവരെ ഞാനിതുവരെ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അത് ആരും കേൾക്കാൻ വഴിയില്ല, കാരണം വില്യംസേട്ടൻ്റെ ആണ് റെസിപ്പി. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ചെയ്യുമ്പോൾ നല്ലെണ്ണയിലാണ് പിക്കിൾ ചെയ്യാറുള്ളത്. നമ്മൾ തനി നാടൻ സ്റ്റൈലിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ചൂടായി, അപ്പൊ ഇത് നമുക്ക് ഫ്രൈ എടുക്കണം. ഫ്രൈ എടുക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ മുളക് പൊടി. അപ്പൊ ഉപ്പ് മഞ്ഞൾപ്പൊടി, മുളക്. ഇതിപ്പോ എത്ര എത്ര പോർഷൻ ആണ്? എത്ര കുറച്ച് അല്ലേ? ഇത് കുറച്ച്, ഒരു 3 പോർഷൻ. അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതെ അതെ, 1 സ്പൂൺ മുളക് പൊടി, ഒരു പാകത്തിന് ഉപ്പ്.
അപ്പൊ ആദ്യം നെത്തോലി നെത്തോലി അല്ലെങ്കിൽ കൊഴുവ ഫ്രൈ ചെയ്തെടുക്കണം. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഫ്രൈ പോലെയല്ല, കുറച്ചുകൂടി അച്ചാറിന് വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പൊ ആദ്യം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ കാര്യങ്ങൾ പടപടയായി നടക്കും. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നെത്തോലി അല്ലെങ്കിൽ കൊഴുവ പൊരിച്ചെടുക്കാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ എങ്ങനെയായാലും വേണ്ടി വരും. പക്ഷേ ഇവിടെ ഹൈടെക് സെറ്റപ്പാണ്, ഒരു 20 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. നെത്തോലി ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഇനി അച്ചാറുണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മുടെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. തുടങ്ങാം. യെസ്, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ഇത് ഫിനിഷ് ആയിരിക്കും. രണ്ടാം ഘട്ടത്തിൽ ഇത് ഫിനിഷ് ചെയ്തിരിക്കും. ആദ്യം ഉലുവ കുറച്ച് കുറച്ചൊരു ഫ്ലേവർ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനു വേണ്ടി ഞാൻ ഒരു ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു. ഈ മീൻ വറുത്ത എണ്ണയിലാണ്, വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ആ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുക, രുചിയുടെ ഒരു സൂത്രമാണ് വില്യം സാറിൻ്റെ ആ ഇത്, ആ എണ്ണയിൽ തന്നെ അച്ചാറ് ചെയ്തെടുക്കണം, അതാണ് രുചി. അപ്പോൾ രണ്ടാമത് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ, അപ്പോൾ ആദ്യം ഒരു അല്പം ഉലുവ, പിന്നെ കുറച്ച് കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില വെള്ളുള്ളി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും. അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞത്, അതെ അതെ. ഇനി അടുത്തായിട്ട് നമ്മുടെ ഇത് മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി അപ്പൊ ഇവിടെ ഈ അച്ചാറിന്റെ പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല, ഞങ്ങൾ ചെയ്യാറില്ല. പലയിടത്തും പിക്കിൾ അത് അങ്ങനെ ഇടുക, ഞങ്ങൾ അതല്ല, നേരിട്ട് പഴയ ട്രഡീഷണൽ രീതിയിൽ. അപ്പൊ ആദ്യം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടുതൽ വേണം, അത് അച്ചാറിന്റെ മുളക് പൊടി കൂടുതൽ കൂടുതൽ വേണം. അപ്പൊ ഒരു 3 സ്പൂൺ നിറയെ മുളക് പൊടി കിട്ടും. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, എല്ലായിടത്തും ഇപ്പൊ സ്ഥാപനങ്ങളിൽ സിന്തറ്റിക് വെനിഗറാണ് ഉപയോഗിക്കുന്നത്, ഞങ്ങളിത് കോക്കനട്ട് വെനിഗറാണ്. അപ്പോൾ ഇത് വ്യത്യാസം എന്താണ് ഇതിൻ്റെ? അത് ആരോഗ്യത്തിന് ഹാനികരം ഉള്ളത് തന്നെ, ഇതല്ലേ കെമിക്കൽ ആസിഡ് വെള്ളം ചേർക്കുന്നതാണ്. അപ്പോൾ ഇനി കൂടുതൽ എന്നാൽ അത് കരിയും, അതുകൊണ്ട് നമ്മൾ ഈ സിന്തറ്റിക് വിനേഗർ ആണെങ്കിൽ ഇത്രയും ചേർക്കണ്ടല്ലോ, കുറച്ച് ചേർത്താൽ ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി. ലേശം, ഇതിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, ഇതിന് മാത്രമേ ഉള്ളതുകൊണ്ട് ലേശം ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് ആകെ ചേരുന്നത് ഉലുവ കുറച്ചിട്ടു, കുറച്ച് കടുകിട്ടു, പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില, പിന്നെ ലേശം കായം കൂടെ ചേർക്കും. അച്ചാറിന് കായപ്പൊടി വേണമല്ലോ, ഒരല്പം കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ഇനി അതും കൂടെ ചേർക്കാം. ഇതും ചേർക്കാം. ഇനി അത് വലിയ കുക്കറുണ്ട്, ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. നമ്മൾ ഇതിനകത്ത് ചേർത്ത കോക്കനട്ട് വിനീഗറാണ്. അപ്പോൾ കോക്കനട്ട് വിനീഗർ കുറച്ച് ചേർത്തു. സാധാ സിന്തറ്റിക് വിനീഗർ ആണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല അച്ചാറിൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങി, അച്ചാറിൻ്റെ ഒരു ലുക്കും വന്നിട്ടുണ്ട് അതിന്. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം ടേസ്റ്റ് ചെയ്യാൻ. നല്ല എരിവും പുളിയൊക്കെ ഉള്ള മീനച്ചാർ. നമ്മുടെ അടുത്ത ഡിഷ് കക്കയിറച്ചിയുടെ ഒരു തോരനാണ്, അത് നാടൻ തോരനാണ്. പക്ഷേ ഈ കക്കയിറച്ചി വൃത്തിയാക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കക്കയിറച്ചി കഴിക്കണം, എനിക്ക് കക്കയിറച്ചി പിടിക്കത്തില്ല, വയറ്റ് വേദന എടുക്കുന്നു. അത് ഈ ബൾക്കായിട്ട് ചെയ്യുന്നവർ അതൊന്നും കളയുന്നില്ല, ഇതിനൊരു അഴുക്കുണ്ട്, അതിൻ്റെ വയറിനുള്ളതാണ്. കൊടലെന്നൊക്കെ പറയും, ചെടിയും ചെടി ടേസ്റ്റൊക്കെ ആണത്. ശരി, അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അത് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ, അപ്പോൾ കക്ക ക്ലീൻ ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയാം. കക്കയുടെ ഇറച്ചി, കക്ക നീറ്റിയൊക്കെ എടുക്കുന്ന ഇറച്ചിയാണിത്. അത് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും, ഒരു ബ്രൗൺ കളറിലൊരു സാധനം. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ വയറ്റിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കാം. കക്കയിറച്ചിയുടെ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡയറക്റ്റ് ഇത് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല, കാരണം ഇതിൻ്റെ ഇതിനകത്ത് ജലാംശമുണ്ട്.
ആ ജലാംശം മുഴുവൻ വറ്റിയതിന് ശേഷം മാത്രമേ അതിനകത്ത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഈ കക്ക പൊട്ടും. കക്ക പൊട്ടിയതിന് ശേഷമേ ബാക്കി മസാലകളും ചേർക്കാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ അരിപ്പിൽ അരിച്ചിട്ടാണ് നമ്മൾ ഈ കക്ക ഇതിനകത്തേക്ക് ഇട്ടത്. ആ സമയത്ത് അതിനകത്ത് വെള്ളമില്ലായിരുന്നു. പക്ഷേ ഇത് ഇട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഈ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നു. കുറച്ചുകൂടെ ഡ്രൈ ആവണം. ഡ്രൈ ആവണം. ഇപ്പോൾ കക്ക നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് ഒരു 15 ml, ഇതൊരു രണ്ട് പോർഷനാണ് കാണുള്ളൂ, ഒരു 15 ml വെളിച്ചെണ്ണ. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കക്ക പൊട്ടണം. ഇപ്പോൾ പൊട്ടി തുടങ്ങി. ഒരു ഹാഫ് ഫ്രൈ ആയി. ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാകത്തിന് ഉപ്പ്, ഇപ്പം മഞ്ഞപ്പൊടിയും ചേർക്കാം, കുഴപ്പമില്ല. അത് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടി എളുപ്പം കരിയും. അപ്പോൾ ഇതിനകത്ത് ചേർത്തത് പാകത്തിന് ഉപ്പിട്ടു, പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ തേങ്ങയുടെ ഒരു കടി, ചെറുതായിട്ട് ടച്ചിങ്. എന്നിട്ട് അത് ഇതൊരു സീക്രട്ട് ആണെന്ന് തോന്നുന്നു അല്ലേ. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ ഇട്ടു. അര തേങ്ങ ചിരണ്ടിയതാണ്. നമുക്കിതിന് ഇത് തേങ്ങ ചെറുക്കാം. തേങ്ങ ചിരണ്ടിയത്. അപ്പം നമ്മൾ ഇതിൽ തേങ്ങ രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ ഇട്ടു, പിന്നെ ഒരു പകുതി തേങ്ങ ചിരകിയതും ഇട്ടു. ഇപ്പോൾ നമ്മൾ ഇറച്ചി മസാല ഇറച്ചി മസാല കുറച്ചല്ലേ, കുറച്ച് മതി. അപ്പോൾ ഒരു ചെറിയ മണത്തിന് വേണ്ടിയിട്ട്, കാരണം ഇത് കക്ക ഇറച്ചിയാണ്, അപ്പോൾ ഇറച്ചിയുടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇറച്ചി മസാല ഇട്ടു. ഇത് നമ്മൾ മുളക് പൊടി ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇല്ല അര സ്പൂൺ കാൽ ടീസ്പൂൺ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ? ചേർത്തോല്ലോ. കുരുമുളക് പൊടി ചേർക്കും. ഇനി കുരുമുളക് ചേർക്കാം കേട്ടോ, കുരുമുളക് പൊടി. കപ്പ പല രീതിയിൽ വെക്കാറുണ്ട്, വെറുതെ പുഴുങ്ങാറുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പച്ചമുളകും എല്ലാം കൂടെ ചതച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് എല്ലാം കൂടെ ഉടച്ച് വെക്കാറുണ്ട്. ഇതൊരു പ്രത്യേക സ്റ്റൈലാണ്, ഒരു കുട്ടനാടൻ സ്റ്റൈലാണ് വില്യം ചേട്ടൻ വെക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ ഇത് കുട്ടനാടൻ സ്റ്റൈൽ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തൊരു ഒരു ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കുക. യൂറോപ്യൻ സ്റ്റൈൽ സാധനം, യൂറോപ്യൻ കളറാണ് അതിന്, വെള്ള കളറായിരിക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് മഞ്ഞൾപ്പൊടിയും മറ്റു മസാലകളും ചേർത്തിട്ട് വേറൊരു കളറായിരിക്കും. ഇത് പ്യുവർ വൈറ്റ്. നമ്മൾ ഇതിനകത്ത് സ്പൈസിന് വേണ്ടി പച്ചമുളകും പിന്നെ ഇത് മൊത്തം ചേർക്കും, തേങ്ങ മാത്രം. പച്ചവെളിച്ചിൻ്റെ അടുത്ത് ഒന്ന് കടുക് പൊട്ടിക്കും. കടുക് വറുത്ത കപ്പ എന്ന് പറയാൻ അല്ലേ. അതെ, വില്യം സേട്ടൻ്റെ ഒരു ടിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതെന്താ ഒന്ന് പറഞ്ഞോളൂ. ആ, സാധാരണ മലയാളികൾ എല്ലാവരും കപ്പ തന്നെയുള്ളതാണ്. പലർക്കും ഈ കപ്പ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല. ഈ കപ്പ വേവിക്കുമ്പോഴുള്ള പ്രത്യേകത, ചിലർ സമസമം വെള്ളവും ഇതും കൂടെ ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ട് അടിയെത്തിയിടും. അപ്പോൾ ഇത് ഈ പച്ചവെള്ളത്തിൽ കിടന്നത് വാടും. വാടിക്കഴിഞ്ഞാൽ ഒരു വാട്ട ചൊവ്വ ഉണ്ടാകും, അത് ആ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എത്ര നല്ല കപ്പയാണെങ്കിലും അതൊന്നും ശരിയാകത്തില്ല. വാടിപ്പോകുന്ന പറയല്ലേ. എന്താ, നമ്മളിത് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കണം. അത് കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടാൽ നന്നായിരിക്കും. ഈ പച്ച വെളിച്ചം ഇതിനകത്ത് കറിവേപ്പില കൂടെ ഇടാം. വേറെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാറുണ്ട്. ആ മഞ്ഞക്കടലൊക്കെ ഇരിക്കുന്ന ആ ഒരു അവിയലിൻ്റെ തോരൻ കറിവേപ്പില ചേർത്ത് വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ടിപ്പാണ് തന്നിരിക്കുന്നത്. ഈ കപ്പ വേവിക്കാൻ നേരത്ത് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് വെള്ളവും കപ്പയും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ചൂടായി അത് വാടിപ്പോവും. അതിന് പകരം ഇനി മുതൽ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം കറിവേപ്പിലയോ മഞ്ഞ ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുന്ന കപ്പയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പുഴുങ്ങാം. അല്ലെങ്കിൽ കറിവേപ്പില, നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെയാണെങ്കിൽ കറിവേപ്പില ഇട്ടിട്ട്
ഈ തിളച്ചതിന് ശേഷം ഉപ്പുകൂടെ ഇട്ട് കപ്പ വേവിച്ചെടുക്കുക. കപ്പ വെന്ത് കഴിഞ്ഞു. സാധാരണ നമ്മൾ കപ്പ കുഴക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉപയോഗിക്കും. ഇത് വേറൊരു ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഇതൊരു പീസായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. കപ്പ മറ്റതല്ല, കപ്പ കുഴഞ്ഞെല്ലാം ഇവിടെ ഈ ഉപ്പാവിൻ്റെ ഒരു വലുപ്പത്തിലൊക്കെ ഉടച്ചെടുക്കുന്നില്ല. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പ്രത്യേക രീതിയിലുള്ള പ്രിപ്പറേഷനാണ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിൽ കിടക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉദ്ദേശം 20 മില്ലിഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുക് താളിക്കണം, കുറച്ച് കടുക് മതി. ഒരല്പം കടുക്, കടുക് പൊട്ടിക്കുമ്പോൾ കറിവേപ്പില ഇടണം. പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ചത് ഒരു അതിനകത്ത് പച്ചമുളകും തേങ്ങയും മാത്രമേ. അപ്പോൾ ഏതാണ് ദേശം ഇത്ര ഉപ്പ്? ഒരു തുള്ളി. ഇതാണ് നമ്മുടെ കപ്പ. ഇത് നമ്മൾ ഇറക്കാൻ നേരത്ത് ലേശം പച്ച വെളിച്ചെണ്ണ മേലെ തൂവിട്ട് ഇറക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ. മുകളിൽ മഞ്ഞ് വീണിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ക്ലോസിൽ വരുന്നത്. കഴിക്കാനും ഈ കാണുന്ന പോലെ തന്നെ ഉഗ്ര ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും അതിഥികളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരല്പം കറിവേപ്പില ഇടുക, ഉപ്പിടുക, കപ്പ ഇടുക, ഉപ്പിടുക, പുഴുങ്ങിയെടുക്കുക. പിന്നെ ഇതുപോലെ കടുക് താളിച്ച് ഈ തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡിഷ് റെഡി. അവസാനം ടേസ്റ്റിനും ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി എടുത്തു കഴിഞ്ഞാൽ റെഡി. നമ്മുടെ അടുത്ത ഡിഷ് ഒരു തനി നാടൻ ഡിഷാണ്, മത്തി മുളക് കറി. ഇതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് വില്യം സേട്ടനോട് തന്നെ ചോദിക്കണം. യെസ്, നമുക്ക് ഗോദയിലേക്ക് ഇറങ്ങാം. ഗോദയിലേക്ക് ഇറങ്ങാം, നമുക്ക് തുടങ്ങാം. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒരു 30 ml, കടുകും നമ്മൾ ഉലുവായി ചേർക്കും. കേട്ടോ, ഒരല്പം ഉലുവ, ഒരല്പം കടുക്, കടുക് ഒരു 4 മുളക്, മറ്റൊരു മുളക്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കൊടംപുളിയാണ് അല്ലേ? അതെ, ഇത് കൊടംപുളിയാണ്. കൊടംപുളി ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യണം. എന്നിട്ട് ആ വെള്ളം നമ്മൾ കളയണം. ഇതിന് അരക്കണ്ടതിന്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ടിപ്പുണ്ട്. നമ്മൾ കൊടംപുളിയാണ് ഈ കറിയിൽ ഉപയോഗിക്കുന്നത്, മത്തിയുടെ മുളക് കറിയിൽ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൊടംപുളി ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അതിനൊരു അരക്കുണ്ട് അല്ലേ? അതെ അതെ, അരക്കുന്നല്ലേ. അപ്പോൾ ആ അരക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം കളയണം. പിന്നെ രണ്ടാമത്തെ വെള്ളത്തിൽ മാത്രമേ ഈ മീൻകറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, 3 സ്പൂൺ. ഇത് കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഉപ്പ് ചേർക്കുന്നത് 1 പിഞ്ച്. ഇനി വെള്ളം ചേർക്കണം അല്ലേ? അതെ അതെ. ഇനി തിളച്ച് കഴിയുമ്പോൾ ഇത്
കണ്ടപ്പോൾ എനിക്കൊരു വലിയ ലുക്ക് തോന്നിയില്ല. കാരണം ഇത് അതിന് അത് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ഒരു കൊതി തോന്നുമല്ലോ. ആ ഒരു സാധനം എനിക്കിത് നന്നാവോ എന്നൊരു ടെൻഷനിലാണ് ഞാനിങ്ങനെ നിന്നത്. പക്ഷേ ഇതിൻ്റെ ചാറൊന്ന് മുക്കി ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റ്. ആ നമ്മൾ കൊടംപുളിയാണ് യൂസ് ചെയ്തത്, അതിൻ്റെ ഇതൊക്കെ ഇതിനകത്ത് ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് മീൻ കഴിച്ച് നോക്കാം. നെയ്മത്തിയാണല്ലേ? സൂപ്പർ.